എ.കെ അഭിലാഷ് നമുക്കൊപ്പം ഉണ്ട്. എ.കെ അഭിലാഷ്, നേരത്തെ ദീപക് പറഞ്ഞുകൊണ്ടിരുന്നത് തെരച്ചിലിനെ കുറിച്ചാണ്. അവിടെ പുഴയിൽ ഇപ്പോൾ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. പുഴയോരത്ത് അവിടെയുള്ള മണ്ണ് മാറ്റുന്നതിനായി എക്സ്കവേറ്റർ അവിടെ എത്തിയോ? ആ, നദിയിലെ തെരച്ചിൽ നേരത്തെ തന്നെ അവസാനിപ്പിച്ചിരുന്നു. നേരത്തെ തന്നെ ശക്തമായ മഴയായിരുന്നു, അതോടൊപ്പം തന്നെ ആ തെരച്ചിൽ അവസാനിപ്പിച്ചു. അതേസമയത്ത് കരയിൽ നടക്കുന്ന പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പിച്ചാച്ചി ഉപയോഗിച്ച് മണ്ണ് മാന്തുന്ന പ്രക്രിയ ഇപ്പോഴും തുടരുന്നുണ്ട്. മണ്ണ് മാന്തി ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ഇപ്പോഴും. അതേസമയത്ത് മറ്റൊരു നിർണായകമായ ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതായത്, കഴിഞ്ഞ ദിവസം തന്നെ റിട്ടയർഡ് ജനറൽ ഗംഗാബാലിന്റെ സഹായം തേടുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കത്ത് ലഭിച്ചില്ല എന്നുള്ള കാര്യമായിരുന്നു നേരത്തെ അടക്കം നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ഔദ്യോഗികമായി കർണാടക സർക്കാർ ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംഘം നാളെയോടെ ഡൽഹിയിൽ നിന്ന് ഈ ദൗത്യസംഘത്തിന്റെ കൂടെ എത്തിച്ചേരാൻ വേണ്ടി എത്തുമെന്നാണ് പറയുന്നത്. അവർ അവരുടെ ഡ്രോൺ ബേസ്ഡ് സംവിധാനം ഉപയോഗിച്ച് ഏതാണ്ട് 30 മീറ്ററോളം താഴെ ആ താഴ്ചയിൽ ഈ പുഴയിൽ തെരച്ചിൽ നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു സംവിധാനം നാളെ രാവിലെയോടുകൂടി തന്നെ ഇവിടെ എത്തുമെന്നുള്ളത് വളരെ സവിശേഷമായ ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ എത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ലോറി ഇവിടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ മുതൽ ഇത്തരത്തിലൊരു സംവിധാനം എത്തിക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കുകയായിരുന്നു. പക്ഷേ നേരത്തെയും നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇത്തരത്തിലൊരു ക്ഷണം തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കർണാടക സർക്കാർ അദ്ദേഹത്തെ ഔദ്യോഗികമായി തന്നെ കത്ത് നൽകി ക്ഷണിച്ചിരിക്കുന്നു. എ.കെ അഭിലാഷ് ഇപ്പോൾ സാധ്യമായ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് കോടതിയെ കൂടി അറിയിക്കേണ്ട ഒരു കാര്യമുണ്ട് കർണാടക സർക്കാരിന്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധ്യതകളും അവരുപയോഗിക്കുകയാണോ? തീർച്ചയായിട്ടും സാധ്യമായ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. ആധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ സേവനം ലഭ്യമാകുമെങ്കിൽ അവരെ ക്ഷണിച്ചു വരുന്നതോ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിലെത്തിയ ആളുകളെ മാറ്റി നിർത്താൻ ആയിരുന്നു ശ്രമം നടത്തിയെങ്കിൽ ഇന്നിപ്പോൾ കൂടെ ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ വരാൻ കഴിയുന്ന ആളുകളെ മുഴുവൻ എത്തിക്കാനുള്ള ശ്രമമാണ്. അതായത്, ആളുകളുടെ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഇപ്പോൾ സംസ്ഥാന സർക്കാരിനുണ്ട്. ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ ഓരോ ഭാഗത്തും ഉയരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുഖം രക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ഘടകം കൂടിയാണ്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സാധ്യമായ എല്ലാ വശങ്ങളും അവർ എന്റെ മുഖമടക്കമുള്ള സന്നദ്ധ സംഘടനകൾ അവർ വെള്ളത്തിലിറങ്ങാൻ പുഴയിലിറങ്ങാൻ ഒക്കെ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ 3 സംഘങ്ങൾ അവിടെ എത്തിയത്. അവരുടെ കയ്യിൽ ബോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കാർക്കെങ്കിലും അനുമതി കിട്ടിയോ അഭിലാഷ്? നമുക്ക് അക്കാര്യത്തെ കുറിച്ച് നമുക്ക് വിവരം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കുറച്ച് അല്പനേരം മുമ്പേയും നമ്മൾ അവരെ കണ്ടിരുന്നു. പക്ഷേ അവർക്ക് അത്തരമൊരു അനുമതി കിട്ടിയതായി അറിയില്ല. അവർ രാവിലെ ഈ ഭാഗത്ത് വന്നിരുന്നെങ്കിൽ പോലും പോലീസ് അവരെ പുറത്തേക്ക് പോകണമെന്ന് നിർദ്ദേശിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ കേസെടുക്കുമെന്നുള്ള ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് നേരിയ സംഘർഷത്തിനൊക്കെ ഇടയാക്കിയിരുന്നു. പക്ഷേ അവർ അപ്പോൾ തന്നെ അവിടുന്ന് മാറി നിൽക്കുകയായിരുന്നു ചെയ്തത്. ഏതായാലും അവർക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷണം കിട്ടിയോ എന്നറിയില്ല. പ്രത്യേകിച്ച് ഈ ആഴമുള്ള പുഴയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന നടത്താൻ അതിസാഹസികമായ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ തന്നെ വേണമെന്നുള്ളതാണ് ആർമിയുടെ അടക്കം നിലപാട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ അവരെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോൾ സൈന്യത്തിന്റെയോ അല്ലെങ്കിൽ നാവികസേനയുടെ ലക്ഷ്യങ്ങളിലൊന്നാണ് എന്ന് കരുതാൻ കഴിയില്ല. പ്രത്യേകിച്ച് നാവികസേന അടക്കം അവരോട് പറഞ്ഞത് അവരുടെ ബോട്ടിൽ വരികയാണെങ്കിൽ കൊണ്ടുപോകാം, അവർക്കൊപ്പം പരിശോധന നടത്താം എന്നുള്ള കാര്യം കൂടിയായിരുന്നു പറഞ്ഞത്. പ്രധാനമായും ഈ ബോട്ടിൽ വീണ് ഈ പുഴയിൽ വീണ് ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കുമെന്നുള്ള ചോദ്യമാണ് ജില്ലാ ഭരണകൂടവും MLA അടക്കമുള്ള ആളുകൾ നേരത്തെ ചോദിച്ചത്. അതൊരു പരിധി വരെ ശരി കൂടിയാണ് അതുകൊണ്ട് അവരെ ഏതെങ്കിലും തരത്തിൽ അവരുടെ ബോട്ട് ഈ പുഴയിൽ ഇറക്കാൻ സഹായിക്കും അല്ലെങ്കിൽ സമ്മതിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. സുജയ. ഓക്കെ, എ.കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ തത്സമയ ദൃശ്യങ്ങൾ, ആകാശ ദൃശ്യങ്ങളിൽ നമുക്ക് ഇപ്പോൾ മണ്ണ് നീക്കം നടക്കുന്ന ആ മേഖല കാണാം. ആ മണ്ണിടിഞ്ഞു വീണ ഭാഗത്ത് ഇപ്പോൾ വഴിയൊക്കെ പൂർണ്ണമായും ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്യാമറ കുറച്ചുകൂടി ഒന്ന് റൈറ്റ് സൈഡിലേക്ക് പാൻ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി, അതായത് ഈ മല ഇടിഞ്ഞു വീണ ഭാഗം, ആ മല ഇടിഞ്ഞു വീണ പാത നദിയിലേക്ക് ആ മണ്ണ് പോയ രീതി, അത് മൂന്നും വെച്ച് നോക്കുമ്പോൾ ഏത് രീതിയിലാണ് ഈ മണ്ണ് ഒലിച്ചു പോയത് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ശിരൂരിൽ ഇപ്പോൾ കനത്ത മഴയാണ്. ആ മഴയത്ത് പുഴയിൽ അടിയൊഴുക്ക് ശക്തമാകുന്ന സാഹചര്യമാണ്. നോക്കൂ, ആ മലയിൽ നിന്ന് ഒലിച്ചു വന്ന മണ്ണ് അത് ഏറിയ പങ്കും മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ തിരയാത്ത ഭാഗത്ത് എവിടെയെങ്കിലും ആ മലഞ്ചെരിവിൽ അർജുനുണ്ടോ എന്നത് അറിയില്ല.
നമ്മുടെ മുന്നിൽ നമ്മളെ നയിക്കുന്നത് പ്രതീക്ഷയാണ്, അർജുനെ കണ്ടെത്തണമെന്ന ആഗ്രഹമാണ്. അർജുൻ ആ ഷിരൂരിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഷിരൂരിൽ എത്തുന്നത് വരെ അർജുൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അർജുന്റെ വാഹനം അവിടെ കണ്ട ദൃക്സാക്ഷികളുണ്ട്, ഈ ബെൻസ് വാഹനം തന്നെയാണ് കണ്ടത് എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. അപ്പോൾ അവിടെ വരെ അർജുൻ എത്തിയിട്ടുണ്ട്. പിന്നീട് അർജുനും വാഹനവും എവിടേക്ക് പോയി, അതിനൊരു ഉത്തരം നമുക്ക് കിട്ടണം. ഈ മല നോക്കൂ, ആ മലയിൽ നിന്ന് ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഉയരത്തിൽ നിന്നാണ്, ആ മലയുടെ ആകെ ഉയരത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഉയരത്തിൽ നിന്നാണ് മണ്ണിടിഞ്ഞു വീണിരിക്കുന്നത്. ആ മണ്ണിടിഞ്ഞു വീണ ഭാഗത്ത്, മലയോട് ചേർന്ന ഭാഗത്ത് ഇനി വാഹനം ചേർത്തിടാൻ പറ്റുന്ന സംവിധാനം ഉണ്ടായിരുന്നു എന്നറിയില്ല. ആ ടവർ വീട് കിടക്കുന്നതിന് താഴെയൊക്കെയാണ് മണ്ണ് കൂടി കിടക്കുന്നത്. അത് മലയുടെ ഭാഗമാണോ അതോ മണ്ണ് വന്ന് കൂമ്പാരമായതാണോ, ഈ വാഹനം മണ്ണിലേക്ക് ഇരുന്നു പോയോ അതിന് മുകളിലേക്ക് മണ്ണ് വീണോ എന്നതൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. പക്ഷേ അവിടെയൊക്കെ പരിശോധന നടത്തിയിട്ട് ഇപ്പോൾ സൈന്യം തന്നെ പറയുന്നു അവിടെ വാഹനമില്ല എന്ന് പറയുന്നു. റോഡിലെ മണ്ണ് മുഴുവൻ നീക്കിയിട്ടുണ്ട്, റോഡ് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്, പ്രേക്ഷകർക്ക് കാണാം. അതുവഴി സഞ്ചാരയോഗ്യമായിട്ടുണ്ട്. ദേശീയപാതയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാത ഇപ്പോൾ സഞ്ചാരയോഗ്യമായിട്ടുണ്ട്. ഇനി അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ എത്ര, അർജുൻ്റെതടക്കം എത്ര വാഹനങ്ങൾ അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, കൃത്യമായ കണക്കൊന്നും ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല. ആ നോക്കൂ, ആ കാറ് കടന്നു പോകുന്ന ആ വഴി വരെ മണ്ണിടിഞ്ഞു വീണതാണ്. അതിനപ്പുറത്ത് വലിയ പാറകളൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇപ്പുറത്തും ചെറിയ കൂമ്പാരമായി വാഹനങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ മണ്ണ് കിടപ്പുണ്ട്. അത് കോരി മാറ്റിയ മണ്ണാണ്. ആ മലയുടെ 500 മീറ്ററാണ് ഇങ്ങനെ ഇടിഞ്ഞു വീണത്. ആ വീണ മണ്ണ് പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട്, പുഴയോരത്ത് കിടപ്പുണ്ട്, മലയുടെ ചെരുവിലടിഞ്ഞിട്ടുണ്ട്. മണ്ണ് പൂർണ്ണമായും നീക്കി ദൗത്യം അവസാനിപ്പിച്ചു എന്നാണ് ഇപ്പോൾ സേന അറിയിക്കുന്നത്.